സമകാലികം. കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. ജോജി സേവ്യർ തയ്യാറാക്കിയ അവലോകനം. 19 വയസ്സിൽ താഴെയുള്ളവരുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ ഒരിക്കൽ കൂടി ലോക ക്രിക്കറ്റിന്റെ നെറുകയിലെത്തി. ആന്റിഗ്വയിൽ വിവിൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 4 wicketsന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നേടിയത്. ടോസ് നേടി ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും നിലയുറപ്പിക്കാൻ ഇന്ത്യൻ ബൌളർമാർ അനുവദിച്ചില്ല. 91 റൺസ് എടുക്കുന്നതിനിടയിൽ 7 wickets നഷ്ടപ്പെട്ട ഇംഗ്ലണ്ടിനെ പൊരുതാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് 8 wickets ജെയിംസ് റോയും ജെയിംസ് സാലസും ചേർന്ന 93 റൺസ് കൂട്ടുകെട്ടാണ്. 44.5 ഓവറിൽ 189 റൺസിന് ഇംഗ്ലണ്ട് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി പേസർമാരായ രാജ് പാവ 5 രവികുമാർ 4 wicketsും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ രണ്ടാമത്തെ പന്തിൽ തന്നെ രഘുവംശിയെ നഷ്ടപ്പെട്ട ഇന്ത്യ ഞെട്ടിയെങ്കിലും ഷെയ്ഖ് റഷീദ് അർദ്ധ സെഞ്ചുറിയോടെ ടീമിനെ ശക്തമായ നിലയിലെത്തിച്ചു. 50 റൺസെടുത്ത് പുറത്താകാതെ നിന്ന നിഷാദ് സിന്ധുവിനൊപ്പം തുടർച്ചയായി 2 sixers പായിച്ച് വിക്കറ്റ് കീപ്പർ ദിനേശ് ബാന ഇന്ത്യൻ വിജയം ഗംഭീരമാക്കി. ഫൈനലിൽ ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച രാജ് ബാവയാണ് മാൻ ഓഫ് ദ മാച്ച്. 5 തവണയാണ് ഇന്ത്യ അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടുന്നത്. കോവിഡിനെ അതിജീവിച്ചാണ് ഇന്ത്യൻ കൌമാരനിരയുടെ കിരീട നേട്ടം. ക്യാപ്റ്റൻ യഷ് ധൂളും വൈസ് ക്യാപ്റ്റൻ ഷെയ്ഖ് റഷീദും ഉൾപ്പെടെ ടീമിലെ 6 താരങ്ങളാണ് ലോകകപ്പിനെത്തിയ ശേഷം രോഗബാധിതരായത്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തങ്ങളുടെ 1000-ാമത്തെ മത്സരം ഒരു തകർപ്പൻ വിജയത്തോടെ ഇന്ത്യ അവിസ്മരണീയമാക്കി. അഹമ്മദാബാദിൽ വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ 6 wicketsന്റെ അനായാസ വിജയമാണ് ഇന്ത്യ നേടിയത്. 43.5 ഓവറിൽ 176 റൺസിന് ഓൾ ഔട്ടായ വെസ്റ്റിൻഡീസിനെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് വെറും 28 ഓവറുകളെ വേണ്ടിവന്നുള്ളൂ. വിൻഡീസ് ക്യാപ്റ്റൻ കേറോൺ പൊള്ളാടിനെ ഗോൾഡൻ ഡക്ക് ആക്കിയതുൾപ്പെടെ 4 wicketsകൾ വീഴ്ത്തിയ ലെഗ് സ്പിന്നർ യുസവേന്ദ്ര ചഹലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. വാഷിംഗ്ടൺ സുന്ദർ 3 wickets വീഴ്ത്തി. സ്ഥിരം ക്യാപ്റ്റനായുള്ള ആദ്യ ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച രോഹിത് ശർമ്മ ഇഷാൻ കിഷനുമായി ചേർന്ന് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. വിരാട് കോഹ്ലിയും ഇഷാൻ കിഷനും ഋഷഭ് പന്തും പുറത്തായ ശേഷം അഭേദ്യമായ 5 wickets കൂട്ടുകെട്ട് കൂടുതൽ നഷ്ടമില്ലാതെ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. സൂര്യകുമാർ യാദവ് 34 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ 28 റൺസ് അടിച്ച് ദീപക് ഹൂഡ ഇന്ത്യയ്ക്ക് വേണ്ടി തന്റെ ഏകദിന അരങ്ങേറ്റം മികവുറ്റതാക്കി. കഴിഞ്ഞയാഴ്ച നാട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പര 3-2 വിജയിച്ചാണ് വെസ്റ്റിൻഡീസ് ഇന്ത്യൻ പര്യടനത്തിന് എത്തിയത്. അവസാന മത്സരത്തിന്റെ അവസാന ഓവറിൽ ഓൾറൗണ്ടർ ജെയ്സൺ ഹോൾഡർ നടത്തിയ മാന്ത്രിക ബൌളിംഗ് ആണ് മത്സരഫലം ആതിഥേയർക്ക് അനുകൂലമാക്കിയത്. അവസാന ഓവറിൽ 4 wickets കൈവശമുള്ളപ്പോൾ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 20 റൺസ്. എന്നാൽ തുടർച്ചയായ പന്തുകളിൽ 4 wicketsും വീഴ്ത്തി ഹോൾഡർ വിജയം വിൻഡീസിന് നേടിക്കൊടുത്തു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA Cup ഫുട്ബോളിന്റെ 4-ാം റൗണ്ടിൽ പുറത്തായി. 2-ാം നിര ക്ലബായ മിഡിൽസ് ബറോയോട് ടൈ ബ്രേക്കറിൽ ഏറ്റ പരാജയമാണ് സൂപ്പർ ക്ലബായ മാഞ്ചസ്റ്ററിന് വിനയായത്. 20-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി റൊണാൾഡോ ലക്ഷ്യത്തിലെത്തിച്ചിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെ. ഫ്രഞ്ച് കപ്പ് ഫുട്ബോളിൽ മറ്റൊരു സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ടീമും പോയ വാരം പരാജയം അറിഞ്ഞു. പരിക്ക് മൂലം പുറത്തിരുന്ന നെയ്മറുടെ 10-ാം ജേഴ്സി അണിഞ്ഞ് PSG വേണ്ടി ഗ്രൗണ്ടിലിറങ്ങിയ മെസ്സിക്ക് പക്ഷേ ടീമിനെ ജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. പെനാൾറ്റി ഷൂട്ടൌട്ടിൽ 5-6 goals നിസ് ആണ് PSGയെ തോൽപ്പിച്ചത്. ISL ഫുട്ബോളിൽ മറ്റൊരു തകർപ്പൻ വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തേക്ക് മുന്നേറി. ഏകപക്ഷീയമായ 2-goal ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു കയറാനിരിക്കെ കളിയുടെ പരിക്ക് സമയത്ത് 1 goal തിരിച്ചടിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയഭാരം കുറച്ചു. 62-ാം മിനിറ്റിൽ പെരേര ഡയസ്, 82-ാം മിനിറ്റിൽ അൽവാരോ വാസ്കസ് എന്നിവരാണ് മഞ്ഞപ്പടിയുടെ ഗോളുകൾ നേടിയത്. ടച്ച് ലൈനിനും പിന്നിൽ 59 മീറ്റർ അകലിൽ നിന്ന് ഒരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിച്ച വാസ്കസ് എന്ന അർജന്റീനിയൻ താരത്തിന്റെ മാസ്മരിക ഗോളായിരുന്നു ഈ മത്സരത്തിന്റെ ഹൈലൈറ്റ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറുപടിയില്ലാത്ത 5 goals തകർത്ത് ഹൈദരാബാദ് FC ISL ടീമുകളിൽ 1-ാം സ്ഥാനത്ത് ലീഡ് ഉറപ്പിച്ചു. 14 മത്സരങ്ങളിൽ നിന്ന് 26 points ആണ് ഇപ്പോൾ ഹൈദരാബാദ് നേടിയിട്ടുള്ളത്. ജംഷഡ്പൂരിനെതിരെ 1 goal പിന്നിൽ നിന്ന ശേഷം 3 goals തിരിച്ചടിച്ച് കളി ജയിച്ച ബംഗളൂരു FC പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തി. സുനിൽ ഛേത്രിയുടെ 1 goal ക്ലിറ്റൺ ഡിസൽവയുടെ 2 goals ബംഗളൂരുവിന്റെ വിജയം ഉറപ്പാക്കിയത്. ഏഷ്യൻ യോഗ്യതാ റൌണ്ടിൽ സിറിയയെ എതിരില്ലാത്ത 2 goals തോൽപ്പിച്ച് ദക്ഷിണ കൊറിയ ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. ലോകകപ്പ് ഫുട്ബോളിൽ ദക്ഷിണ കൊറിയ തുടർച്ചയായ 10-ാം തവണയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇതിനകം ലോകകപ്പ് യോഗ്യത നേടിയ ബ്രസീലും അർജന്റീനയും കഴിഞ്ഞ ആഴ്ച ക്വാളിഫിക്കേഷൻ റൌണ്ടിൽ വിജയം നേടി. വനിതകളുടെ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം ചൈനയ്ക്ക്. മുംബൈയിൽ ഞായറാഴ്ച നടന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ
രണ്ട് ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം മൂന്ന് ഗോൾ തിരിച്ചടിച്ചാണ് ചൈന ജേതാക്കളായത്. അതേസമയം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട കലാശ പോരാട്ടത്തിൽ നിലവിലുള്ള ചാമ്പ്യന്മാരായ ഈജിപ്തിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സെനഗൽ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ കന്നിക്കിരീടം സ്വന്തമാക്കി. ലിവർപൂൾ താരങ്ങളായ സെനഗലിന്റെ സാദിയോ മാനെയും ഈജിപ്തിന്റെ മുഹമ്മദ് സലായും എതിർചേരികളിലായി അണിനിരന്ന മത്സരത്തിന്റെ ഏഴാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ഷോട്ട് പാഴാക്കിയതിന് പരിഹാരമായി ടൈബ്രേക്കറിൽ സെനഗലിന്റെ വിജയ ഗോൾ സ്കോർ ചെയ്തത് മാനെയാണ്. ഫുൾ ടൈമിലും എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം ടൈബ്രേക്കറിലേക്ക് നീണ്ടത്. ഈജിപ്തിന്റെ കളിക്കാർ രണ്ട് പെനാൽറ്റി കിക്കുകൾ പാഴാക്കിയപ്പോൾ സെനഗലിന്റെ നാല് ശ്രമങ്ങളും ലക്ഷ്യം കണ്ടു. അന്താരാഷ്ട്ര കായിക ഭൂപടത്തിൽ ഒരു മലയാളി താരത്തിന്റെ നാമം സുവർണലിപികളിൽ എഴുതപ്പെട്ട ഒരു വാരം കൂടിയായിരുന്നു കഴിഞ്ഞുപോയത്. ഇന്റർനാഷണൽ വേൾഡ് ഗെയിംസ് അസോസിയേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ 2021 പുരസ്കാരം ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്. ഈ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയും രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് ശ്രീജേഷ്. 17 രാജ്യങ്ങളിലെ 24 കായിക താരങ്ങളിൽ നിന്നാണ് ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ ശ്രീജേഷ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര കായിക താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോൾ വല കാത്ത ഉജ്ജ്വല പ്രകടനമാണ് ശ്രീജേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു ഇന്ത്യൻ കായിക താരവും അന്താരാഷ്ട്ര കായിക പുരസ്കാരത്തിന്റെ പടിവാതിൽക്കലെത്തി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ലോകപ്രശസ്തമായ ലോറസ് സ്പോർട്സ് അവാർഡിന്റെ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ വിഭാഗത്തിലാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. യു എസ് ഓപ്പൺ ചാമ്പ്യൻ ഡാനിൽ മെദ്വദേവ്, വനിതാ ചാമ്പ്യൻ എം ആർ റാഡുക്കാനു, എഫ് സി ബാഴ്സലോണ ഫുട്ബോളർ പെദ്രി, ട്രിപ്പിൾ ജംപ് ഒളിമ്പിക് ചാമ്പ്യൻ യൂളിമർ റോഹസ്, നീന്തൽ താരം അറിയാന ടിഡ്മസ് എന്നിവരാണ് ബ്രേക്ക് ത്രൂ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ നീരജിനൊപ്പം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പ്രഥമ പ്രൈം വോളിബോൾ ലീഗിന് ഹൈദരാബാദിലെ ഗച്ചിബൌളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. കേരളത്തിന്റെ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സും കാലിക്കറ്റ് ഹീറോസും ഉൾപ്പെടെ 7 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. അന്താരാഷ്ട്ര വിദേശ താരങ്ങൾ അണിനിരക്കുന്ന പ്രൈം വോളിബോൾ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സിനോട് 1-4 ഗെയിമുകൾക്ക് പരാജയപ്പെട്ടു. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് 2-3 ഗെയിമുകൾക്ക് ചെന്നൈ ബ്ലിറ്റ്സിനെ പരാജയപ്പെടുത്തി. ഇന്ന് ബംഗളൂരു ടോർപിഡോസ് കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സിനെ നേരിടും. കട്ടക്കിൽ സമാപിച്ച ഒഡീഷ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ മലയാളി സഖ്യത്തിന് രണ്ടാം സ്ഥാനം. പി എസ് രവികൃഷ്ണയും യു ശങ്കർ പ്രസാദും ഇന്ത്യക്കായി കോർട്ടിലിറങ്ങിയ ഫൈനലിൽ 1-2 സെറ്റുകൾക്ക് മലേഷ്യൻ സഖ്യത്തോട് അവർ പൊരുതിത്തോറ്റു. കൊടുങ്ങല്ലൂർ പുല്ലൂര് സ്വദേശിയായ രവികൃഷ്ണയും തിരുവനന്തപുരം വലിയവിള സ്വദേശിയായ ശങ്കർ പ്രസാദും ഹൈദരാബാദിലെ ഗോപിചന്ദ് അക്കാദമിയിൽ പരിശീലനം നേടുന്നവരാണ്. ഇവരടക്കം 5 മലയാളി താരങ്ങൾ മലേഷ്യയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടി. കിരൺ ജോർജ്, ആരതി സാറ സുനിൽ, മെറിൻ റിസ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ട മറ്റ് മലയാളികൾ. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ജോജി സേവ്യർ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്. സമകാലികം.